നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഇപ്രകാരം ഒരു മനോഹര ദിവസം ദൈവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്തതിനാൽ സ്തോത്രം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം അവനിൽ സന്തോഷിക്കുക എന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങളൊരുമിച്ച് കൂടി ദൈവത്തിൽ സന്തോഷിക്കുവാൻ, ആനന്ദിക്കുവാൻ, ക്രിസ്തുവിൽ പുകഴുവാൻ ലഭിച്ച ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ ജനത്തെ കൂട്ടി വരുത്തിയല്ലോ. തുടർന്നുള്ള ശുശ്രൂഷകളെയും സ്വർഗം മാനിക്കണം. കഴിഞ്ഞ ദിവസങ്ങളായി നടത്തിയ അധ്വാനത്തിൻ്റെ പരിണിതഫലമായി ദൈവം നൽകിയ മനോഹരമായ ഈ കെട്ടിടം കർത്താവിൻ്റെ നാമത്തിനും മഹത്വത്തിന് വേണ്ടി കഴിഞ്ഞ നിമിഷം ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രതിഷ്ഠിച്ചു. തിരുനാമ മഹത്വത്തിനായി നിലനിർത്തേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. തിരുകൃപയിൽ താങ്ങണമേ. തുടർന്നും ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാകണം. സകല മഹത്വവും മാനവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു, ക്രിസ്തു യേശു തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുകയാണ്. ർക്കും മതി വരാമന്ദിരം നോക്കിലാർക്കും മതി വരാമന്ദിരം ഭാഗ്യനാഥന്റെ ദിവ്യമാമാലയം ഭാഗ്യനാഥന്റെ ദിവ്യമാമാലയം പോകുന്ന അവിടെ ളവൻ തുമോദമുദിച്ചു മേൽ പോകുന്നവിടൻ നുചളവൻ തുമോദമുദിച്ചു മേൽ നോക്കിലാർക്കും ദിവരാമന്ദിരം നോക്കിലാർക്കും ദിവരാമന്ദിരം സമുച്ചയം സ്തോത്ര സേവ നടത്തുവാൻ അഖിലേശ ഗോത്ര സമുച്ചയം എത്തിയിടും അവിടെ ദാവീദുരാജന്റെ എത്തിയിടും അവിടെ ദാവീദുരാജന്റെ ശസ്ത്രമേറിന ധർമ്മപീഠമിരും നിരവിധിക്കില ശസ്തമേറിന ധർമ്മ പീഠമിരും നിരു നവിധിക്കുക നോക്കിലാർക്കും ദിവരാമന്ദിരം നോക്കിലാർക്കും ദിവരാമന്ദിരം ഭാഗ്യനാഥന്റെ ദിവ്യമാമാലയം
Music, box, sound engineering, all matta pulli ajayin na. Bandaran da parne la tuuchu nam gada yena all adiyan thanne. Enna parne bolle. Nengada roopa saani din da all ani kalle adin da daaya gora pangalakke na thunda. Karanam chattam bombam angarkum chettiya chorumba pennam bolla kyunna parne ada bada. Oru stand. Anggota orang kanam pinnya apa itu nanti berita bacaanam ni apa dah ibu itu nanti tuan tuan dan nariya, saya ni mesamikya. Indah elem orang datar hotel lo, dah itu dia jauh jauh pernah itu macam program narakon anda, adun dah ibu tuan kerba, buat orang itu program ini lagi kerana mesamikya. Apa biar tuan puli kondo kurtia cai warna ikan, makanya aje stop orang itu kaya time beri cora, hotel. Inna pagelai lipatnya mana pol? Udah edzeri ke na wakyam malaran mana edzeri ke? Ida, mana wai cehlaru? Ida yohove ayah dayuat tinde, ada. Ida yohove ayah dayuat tinde alaiham. Ida ayah paranya nengga kariamu, ariya tidak. Aduh paraya na, jahani lipatnya nolkanu. Dinwarta anda posto meditate. Wona dinwarta andam. Irbati rendah mati ayam, adine orang nama tu wakym, ayer engkel orang ke, orang wai chat, mana? Ah, stand. Atas stand. Baik chat. Ida, ini kau melihat ini betul ni alih. Ida Israel ni makabi itu mana David. Makabi itu mana Maria lepade. Baik chat. Kau makabi itu. Ada. Ida kau melihat ini betul ni alih. Ida Israel ni kau makabi itu mana David baru. David baru niu. Ada baru jadi. David. Ini ada kari unda. Orang kel David ni. Orang tuan alam dai. At tuan ala, celenda itu telam, dewa membijakan nalgunu. Walau orang sahinya bahagul yang terdepan pelonda, yattar peron danna, adatnya ni kanak kelia. Asangkian jenam ana, dagatnya ni kuudai ulada. Adu bandai, matam jenasangkian dekanam,
എന്നൊരു തോന്നൽ. ദൈവദാസന്മാർക്ക് എപ്പോഴും ഉണ്ടാകുന്നതെല്ലാം ദൈവം തരുന്ന തോന്നലല്ലെന്നൂടെ പഠിക്കണം. തോന്നൽ അരുളപ്പാടല്ല, അരുളപ്പാട് വേറെയാണ്. മിക്കവാറും തോന്നലാ പലരും ഈ അടിച്ചുപിടുന്ന അരുളപ്പാടാണെന്ന് പണ്ട് ഏകദേശ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു തോന്നലുണ്ടാകും. അത് അതിനകത്ത് രണ്ട് മറുഭാഷയൊക്കെ കയറ്റി അരുളപ്പാടാണെന്നും പണ്ട് പറഞ്ഞാൽ അതിൻ്റെ പിൻപിൽ കുഴപ്പമുണ്ട്, ശ്രദ്ധിച്ചോണം. അപ്പോൾ ആരും പണങ്ങല്ലേ, 50 വർഷം ശുശ്രൂഷയിൽ പഴക്കമുള്ള ഒരു വല്യപ്പനായി നിൽക്കുന്നത്, 70 വർഷം കർത്താവ് ഈ ഭൂമിയിൽ ജീവിപ്പാൻ എനിക്ക് അവസരം തന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നിൽക്കുക. ഇനി എത്ര കാലമുണ്ടെന്നറിയാൻ വയ്യ. ഇനി ഞാനിപ്പം അല്പം മുമ്പ് 78 വയസ്സ് പ്രായമുള്ള എൻ്റെ ഒരു സഹശുശ്രൂഷകൻ മുണ്ടക്കയം ബേവിച്ചൻ്റെ ശവസംസ്കാരത്തിൽ പ്രസംഗിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വരുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. തൊഴിലൊത്തിരി ചെയ്യാനുണ്ട് ഇനിയും, അതുകൊണ്ട് ഞാനിങ്ങനെ ഓടി നടന്ന് പണിയുക. അതുകൊണ്ട് ആരും പരിഭവിക്കരുത്, തോന്നലെല്ലാം അരുളപ്പാടല്ലെന്ന് അറിയണം. ദാവീദിനൊരു തോന്നലുണ്ടായി, അതെന്താ? ഈ ജനത്തെ ഒന്ന് എണ്ണണം. അതിന് ദാൻ മുതൽ ബേർഷേബ വരെയുള്ള സ്ഥലങ്ങളിൽ പോയി നിരന്ന് പരന്ന് കിടക്കുന്ന ഈ ജനത്തെ എണ്ണി അവരുടെ ജനസംഖ്യ കൊണ്ടുവരണമെന്ന് യോവാബിനെ വിളിച്ചു പറഞ്ഞു. യോവാബ് രാജസന്നിധിയിലുള്ള തൻ്റെ അധികാരവും അവകാശവും ഉപയോഗിച്ച്, ഒന്ന് രണ്ട് അവകാശങ്ങളാണ് പുള്ളിക്കുള്ള. ഒന്ന്, പുള്ളിയുടെ അനന്തരവനായിട്ട് വരും ഇദ്ദേഹം പറഞ്ഞു വരുമ്പോൾ. രണ്ട്, സർവസൈന്യാധിപനാ ഇസ്രായേലിൽ. അപ്പോൾ ദാവീദിനോട് സംസാരിക്കാനുള്ള അവകാശം ഈ പുള്ളിക്കുള്ളതുകൊണ്ട് പറഞ്ഞു, മഹാരാജാവേ, തൻ്റെ ജനത്തെ ദൈവം അധികമധികമായി പെരുക്കട്ടെ, പക്ഷേ ഇപ്പോഴത് വേണോ? ജനത്തെ എണ്ണണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. രാജാവ്, ഞാൻ പറയുന്നത് ഞാൻ കേട്ടച്ചാൽ മതി, കൂടുതൽ ഇങ്ങോട്ടൊന്ന് നീ സംസാരിക്കണ്ട. ഓ, ഉത്തരവ് പോയി. എന്നിട്ടും ലേവിഗോത്രത്തെ എണ്ണിയില്ല, എണ്ണാതെ ഒരളവെടുത്തു, ക്രമപ്പെടുത്തി എല്ലാവരുടെയും ജനസംഖ്യ കൊണ്ടുവന്ന് രാജാവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിച്ചു. അപ്പോൾ അഹങ്കാരം അകത്തിളകി, ആ ഇത്രയും പേരുണ്ട്, തമ്പുരാൻ അടിച്ചു. തൻ്റെ ദർശകനായ ഗാദിനോട് പറഞ്ഞു, നീ ചെന്ന് അവനോട് പറയണം ഞാൻ ജനത്തെ ബാധിക്കും, ഒന്നുകിൽ മഹാമാരി, അല്ലെങ്കിൽ ക്ഷാമം, അല്ലെങ്കിൽ യുദ്ധം, ഇതിലേത് വേണം തിരഞ്ഞെടുത്തോളാം പറഞ്ഞു. അവനാകപ്പാടെ അങ്കലപ്പിളകി, കാരണം തമ്പുരാൻ അരുളി ചെയ്തിരിക്കുന്നത്. അപ്പോഴാ തോന്നലിനെതിരായിട്ടുള്ള അരുളപ്പാട് മനസ്സിലായത്. ആദ്യമുണ്ടായത് തോന്നലും ഇപ്പോൾ വന്നു കയറിയത് അരുളപ്പാടുമാണ്. ഗാദിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു അരുളപ്പാട്. അതേറ്റുകഴിഞ്ഞപ്പോൾ ഇയാൾ അവിടെ കിടന്ന് നിലവിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ വീഴട്ടെ, അവന് ധാരാളം കരുണയുണ്ടല്ലോ. നെഞ്ചത്തടിച്ച് നിലവിളിച്ച് അപ്പോഴേക്കും ഒരറ്റത്തുനിന്ന് സംഹാരം തുടങ്ങി. ഏതാണ്ട് 70,000 എണ്ണത്തെ തട്ടി തമ്പുരാൻ. യബൂസ്യനായ ഓർണാൻ്റെ കളത്തിൽ വിനാശദൂതൻ വാളൂരി പിടിച്ചുകൊണ്ട് സംഹാരം നടത്തുകയാണ്. ജനം മറിയുകയാണ്, ശവം കുന്നുകൂടുകയാണ്. ഇപ്പോഴത്തെ കോവിഡ് പോലെ എണ്ണിക്കൂട്ടുകയല്ല. ഇപ്പോൾ കോവിഡ് എല്ലാ വർഷവും എത്ര മരിച്ചുവെന്ന് ടി വി തുറന്ന് ആറിനെ അറിയാം. ഇന്ന് 3,500 പേരെ അകത്തുള്ളൂ, ബാക്കിയുള്ളത് നാളെ ചാകും. അങ്ങനെ കുറച്ചെ കുറച്ചെ കൊല്ലുകൾ ഒരറ്റത്തുനിന്ന് അങ്ങ് കൊല്ലി 70,000 എണ്ണത്തെ തട്ടി. ദാവീദ് ചെന്ന് ദൈവസനിധി നിലവിളിച്ച് പറഞ്ഞു, ഞാൻ ദൈവസനിധിയിൽ പാപം ചെയ്തു പോയി, ഞാനും എൻ്റെ പിതൃഭവനവും തെറ്റിപ്പോയി, ദോഷം ചെയ്ത പാപി ഞാനല്ലയോ, എൻ്റെയും എൻ്റെ പിതൃഭവനത്തിൻ്റെ മേൽ അവിടുത്തെ കൈ ശിക്ഷയ്ക്കായി നീട്ടണമേ എന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഗാദിനെ പിന്നെയും അയച്ചു. ചെന്ന് പറ, അവൻ ഓർണാൻ്റെ കളത്തിൽ ഒരു യാഗപീഠം പണിയാൻ പറ. അപ്പം പോയി ഓർണാനോട് ചെന്ന് പറയുന്നൊരു വാക്കുണ്ട്, നീ ഈ ഭാഗത്ത് ഒരു യാഗപീഠം പണിയാൻ എനിക്ക് സ്ഥലം തരണം. ഓർണാൻ്റെ വാക്ക്, അയ്യോ ഇതെല്ലാം അങ്ങയുടെ മുമ്പിലിരിക്കുക, കാള ഇവിടെ ഉണ്ട്, മെതിവണ്ടികൾ ഇവിടെ കളഞ്ഞിട്ടിരിക്കുന്ന മെതിവണ്ടികൾ മൊത്തം വിറകിനിട്ടിരിക്കുക, കൂട്ടിയിട്ടിരിക്കുക, അത് മൊത്തം വെട്ടിക്കേറി നമുക്ക് വിറകിന് ഉപയോഗിക്കാം, ഇത് മൊത്തം അങ്ങ്
എടുത്താട്ടെ ഇസ്രായേലിന് ഹോമപീഠം പണിയുവാൻ ഹോവയായ ദൈവത്തിന് യാഗപീഠം പണിയുവാൻ ഉപയോഗിക്കണമേ. ആ ദാവീദിൻ്റെ വാക്ക്, ഞാൻ ചെലവ് കൂടാതെ യാഗം കഴിക്കത്തില്ല. ഈ വാക്ക് പലർക്കും ഇപ്പം മനസ്സിലായിട്ടില്ല, അറിയാനും വയ്യ. വല്ല വിധേനെ ഒക്കുന്നിടത്ത് വെച്ച് ഒപ്പിച്ചു വിടുന്ന കുട്ടികളുണ്ട്. ദാവീദ് പറഞ്ഞു, ഞാൻ ചെലവ് കൂടാതെ യാഗം കഴിക്കത്തില്ല, നിനക്കുള്ളത് ഞാൻ യഹോവയ്ക്ക് വേണ്ടി എടുക്കത്തില്ല, മുഴുവലയും പറ അങ്ങ് തരികയാണ്. അങ്ങനെ അവിടെ പണിത യാഗപീഠം, യാഗപീഠം പണിതു, എല്ലാം അടുക്കി. തിരുവചനത്തിലെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, യഹോവയായ ദൈവം മുകളിൽ നിന്ന് തീ ഇറക്കി, അപ്പോഴവനിവൻ്റെ മേൽ പ്രസാദമായി എന്ന് മനസ്സിലായപ്പോൾ ദാവീദ് കരമുയർത്തി പിടിച്ചു പറഞ്ഞു, ഇത് യഹോവയ്ക്ക്, ഇത് യഹോവയുടെ ആലയം, ഇസ്രായേലിൻ്റെ ദൈവത്തിന് ഹോമപീഠം. ഹല്ലേലൂയ. അവിടെയാണ് പിന്നെ 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 തുടർമാനമുള്ള ആലയങ്ങൾ പണിതു വന്നത്. യെരൂശലേം ദേവാലയത്തിന് അടിസ്ഥാനമിടുവാൻ ആദ്യം ഉപയോഗിച്ച ഈ യാഗപീഠം, ഹോമപീഠം, അതിൽ നോക്കിക്കൊണ്ട് ആ പ്രവചനാത്മാവിൽ താൻ വിളിച്ചു പറയുകയാണ്, ഇത് യഹോവയുടെ ആലയം. ഇന്ന് പകലിൽ നാം ഒരുമിച്ച് വിളിച്ചു പറയാ, ഇത് യഹോവയുടെ ആലയം. ഹല്ലേലൂയ. ഇതിനകത്തൊരു വിഗ്രഹം കൊണ്ടുവെക്കത്തില്ല, വയ്ക്കത്തില്ല. ഗവൺമെൻറ് നാളെ പറയുകയാണ്, പിണറായി വിജയൻ്റെ വിഗ്രഹം ഇവിടെ വെച്ചേ ഒക്കത്തുള്ളെന്ന് പറയാമെങ്കിൽ അവിടെ നിർത്തും. അതിനിപ്പുറം ഇങ്ങോട്ട് കയറരുതെന്ന് പറയും. എന്താണ്ട് ആ റോഡിനിപ്പുറം ഇങ്ങോട്ട് കയറരുത്, അത് വെക്കാൻ കൊള്ളാവുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കാണാം, അവിടെ കൊണ്ട് വെച്ചോ. ഇതിനകത്തൊക്കത്തില്ല, കാരണം അവിടെയൊക്കെ വേറെ ഒരുപാട് ഇരിപ്പുണ്ടല്ലോ. കൂട്ടത്തിൽ അതോടെ വെച്ചെന്ന് വിചാരിച്ചു, എന്തുവാ, അമ്മയുടെയും അമ്മാച്ചൻ്റെയും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ടല്ലോ. ഇതിനകത്തൊക്കത്തില്ല, കാരണം ഇത് യഹോവയായ ദൈവത്തിൻ്റെ ആലയം. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ പറഞ്ഞേ, ഇത് യഹോവയായ ദൈവത്തിൻ്റെ ദൈവസന്നിധാനത്തിൽ ഇസ്രായേലിന് ദൈവം കൊടുത്ത അരുളപ്പാടിൻ്റെ പിൻപിൽ ആദ്യമുണ്ടായത് ഈ ആലയമല്ല. ശ്രേഷ്ഠനായ ദാവീദ് ഭരണം ചെയ്യുന്ന കാലത്ത് ഒരാലയം നിലവിലുണ്ടായിരുന്നു. അതൊന്ന് എത്തി നോക്കിയിട്ട് നമുക്കിതിനെക്കുറിച്ച് അല്പം പറയാം. ഞാനിന്ന് പറയേണ്ടത് ഒരു ബൃഹത്തായ സബ്ജക്റ്റാണ്, യഹോവയായ ദൈവത്തിൻ്റെ ആലയ സപ്തകങ്ങൾ എന്ന വിഷയമാണ് അവതരിപ്പിക്കേണ്ടത്. അത് ഇന്നും തീരത്തില്ല, നാളെയും തീരത്തില്ല, 7 ദിവസം നിന്ന് പറഞ്ഞെങ്കിലേ പണി തീരത്തുള്ളൂ. അങ്ങനെ ഈ കട്ടി കൂടിയതാണ് എൻ്റെ ഈ തന്നേക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു അറ്റം മുറിച്ച് കാര്യം നടത്തിയിട്ട് കൃത്യസമയത്ത് നമ്മൾ പിരിഞ്ഞു പോകും. ബാക്കിയുള്ളത് ബാക്കിയുള്ള അവിടെ കിടക്കട്ടെ. ഇനി എന്തെങ്കിലും വരുമ്പം, അല്ലെങ്കിൽ നമ്മൾ 2-3 ദിവസത്തെ ക്ലാസ് ഇടുമ്പം പതുക്കെ നിന്നുകൊണ്ട് പറയാൻ എനിക്ക് താല്പര്യം. ഒരല്പസമയം ധ്യാനിച്ചിട്ട് നിർത്താം. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ന് നമുക്കാവശ്യമുള്ള ദൈവവചനം കർത്താവിൻ്റെ ദാസൻ സുഭാഷ് കുമരകം, അദ്ദേഹത്തെ ഞാൻ ആദ്യം കാണുകയാണ്. ഞാൻ ചോദിച്ചെന്തുവാ പേര്, അന്നേരം പറഞ്ഞു എൻ്റെ പേര് സുഭാഷ് കുമരകം. ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ, ചൊവ്വയാ മുഖമൊന്നും കാണാൻ ഒത്തില്ല, ഇതെല്ലാം കൂടെ വെച്ചിരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതങ്ങ് മാറ്റി വെച്ചു ഇവിടെ നിൽക്കുക. എൻ്റെ മൈക്ക് തന്നെ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടൊരു കുഴപ്പമില്ലെന്ന് തോന്നുന്നു. സ്തോത്രം. ഇത് കഴിയുമ്പോൾ ഞാൻ അങ്ങ് ഊരിക്കൊണ്ട് പോയേ. രൂപേശേ, ആ പുള്ളി വേണേ പറയാം, അച്ഛാ അതവിടെ വെച്ചാൽ ഞാൻ നോക്കിക്കോളാം. വേണ്ട, യഹോവയായ ദൈവം ഇസ്രായേലിന് കൊടുത്ത പ്രമാണത്തിൽ പ്രത്യേകം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിപ്പാൻ നിങ്ങളെനിക്കൊരു വിശുദ്ധ മന്ദിരമുണ്ടാക്കണം. മോശയുടെ കാലത്ത് ദൈവം കൊടുത്ത അരുളപ്പാട് ഏറ്റുവാങ്ങി, ദൈവം കൊടുത്ത കണക്കിൻ പ്രകാരം, സ്കെച്ചിൻ പ്രകാരം, സ്കെയിലിൻ പ്രകാരം മരുഭൂമിയിൽ കൂടെ കൊണ്ട് നടക്കുന്ന മൊബൈൽ ടെമ്പിൾ, കൂടെ കൊണ്ട് നടക്കുന്ന മൊബൈൽ ടെമ്പിൾ എവിടെ ചെന്ന് നിൽക്കുന്നോ അവിടെ കൂടാരമടിക്കും. കുറ്റി കൊളുത്ത് മറ്റത് മറിച്ചത് ഒക്കെ അതിൻ്റെ നിലയിലടിച്ച് വലിച്ച് കെട്ടി ക്രമപ്പെടുത്തി ദേവാലയത്തിനകത്ത് അർപ്പിക്കുവാനുള്ള അർപ്പണങ്ങൾ അർപ്പിക്കുമ്പോൾ അതിന് മുമ്പ് തന്നെ തേജോമയനായ ദൈവം അവൻ്റെ സാന്നിധ്യം അറിയിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഇന്നടുത്ത് കൂടാരമടിക്കണമെന്ന് അരുളപ്പാട് തമ്പുരാൻ കൊടുക്കുമായിരുന്നു. ഈ അരുളപ്പാടിൻ പ്രകാരമാണ് അവരുടെ യാത്ര. മരുഭൂമിയിൽ ആഹാരം, നീഹാരം, വെള്ളം, വെളിച്ചം,
സംവിധാനം സംരക്ഷണം ഇതൊക്കെ തമ്പുരാൻ്റെ കസ്റ്റഡിയിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. അല്ലാതെ ഒരു പണിയും നടക്കത്തില്ല. എന്തോ വേണമെങ്കിലും മേലോട്ട് നോക്കണം. തമ്പുരാനെ, ഞങ്ങൾ അടുത്തെന്ത് ചെയ്യണം, ഇന്നതുപോലെ ചെയ്യണം എന്ന് അരുളപ്പാട് ലഭിക്കുന്നത് വരെ ഒരു സ്ഥലത്ത് പാളയമടിച്ച് കിടക്കണമായിരുന്നു. പാളയത്തിന് നടുവിൽ അവർക്ക് കൂടാരമുണ്ടായിരുന്നു. ഈ കൂടാരത്തിൻ്റെ പേരാണ് സമാഗമന കൂടാരം. മോശ തുടങ്ങി ഇങ്ങോട്ട് സമാഗമന കൂടാരത്തിൽ തമ്പുരാൻ പാർത്ത് 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 ഒരിക്കൽ ദാവീദിനോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ഇന്ന് വരെ കൂടാരങ്ങളിൽ നിന്ന് കൂടാരത്തിലേക്കും നിവാസങ്ങളിൽ നിന്ന് നിവാസത്തിലേക്കും മാറി 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 നിൽക്കുകയാണ്, നീ എനിക്കൊരു ആലയം പണിയുമോ? ദൈവത്തിൻ്റെ ഈ ആലോചന കേട്ട ദാവീദ് താൻ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇസ്രായേലിൻ്റെ യഹോവയ്ക്ക് അമേൻ. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 8-ാമത് വാക്യത്തിൽ നാം ഈ ആദ്യത്തെ ആലയത്തെക്കുറിച്ച് വിസ്തരിക്കുന്നുണ്ട്. വായിച്ചാട്ടെ. പുറപ്പാട് 25:8. ഇതങ്ങ് പൊട്ടിച്ച് മാറ്റുക, എടുത്ത് മാറ്റുക, വെട്ടം കിട്ടുന്നില്ല. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവരെനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. പിന്നെ ഇതൊക്കെ ദൈവത്തിൻ്റെ അരുളപ്പാടിൻ പ്രകാരം ദൈവം കൊടുത്ത സ്കെച്ച് സ്കെയിൽ ഉപയോഗിച്ച് തന്നെ പണിയണം. നമ്മുടെ ഇഷ്ടം പോലെ പണി നടത്താനൊക്കത്തില്ല. അപ്പോൾ ആ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇത് പലയിടങ്ങളിലായി മാറി 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 അടിച്ച് അങ്ങനെ അവർ തങ്ങൾ ദൈവത്തിങ്ങൾ നൽകപ്പെട്ടതായ കനാൻ ദേശത്ത് വന്ന് പാർത്ത് ദേശത്തെ പൗരന്മാരും അവിടുത്തെ വൻപന്മാരെയും ഒക്കെ കീഴടക്കി ഇവരുടെ രാജ്യം അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ 1-ാമത്തെ രാജാവായിരിക്കുന്ന ശൗലിൻ്റെ കാലത്ത് തന്നെ ദൈവം മാറ്റി നിർത്തപ്പെട്ടവനാണ് ഈ ദാവീദ് എന്ന് പറയുന്ന കൊച്ചു പയ്യനെ. ഇവിടെ ശൗല് പ്രതാപശാലിയായി ഭരണം ചെയ്യുന്ന കാലത്ത് ഏതാണ്ട് 40 സംവത്സരം ശൗല് ഇസ്രായേലിന് ന്യായപാലനം ചെയ്ത രാജാവായിരുന്നു. ഈ 40 സംവത്സരം കൊണ്ട് മറ്റൊരു തയ്യെ വളർത്തിയെടുക്കുകയായിരുന്നു ദൈവം. തെങ്ങ് പറഞ്ഞതുപോലെ നിൽക്കണം. തെങ്ങ് പറഞ്ഞതുപോലെ തെങ്ങിനോടൊരിക്കൽ ചോദിച്ചു, നീ ഇങ്ങനെ മടൽ പൊഴിഞ്ഞും കിട്ടുന്ന തേങ്ങായും കരിക്കും ഒക്കെ ആണുങ്ങൾ നിൻ്റെ പുറത്ത് കൊതവെട്ടി കയറി അടിച്ച് താഴെ ഇട്ട് കൊണ്ട് നടന്ന് ഒരു പരുവാകുമ്പം നീ കൊന്നയാകും. നിന്നെ വെട്ടും, വെട്ടി എവിടെങ്കിലും തട്ടും, നിൻ്റെ തടി അറുത്ത് വല്ല കഴുക്കോലോ വല്ല ഉത്തരോ ഒക്കെ ഉണ്ടാക്കും. നീ ഇങ്ങനെ പോയി കഴിയുമ്പം നീ ഇനി എന്നാ ചെയ്യും? നീ അവസാനം തീയാ, നിൻ്റെ അവസാനം അത്രയേ ഉള്ളൂ. നിന്നിൽ നിന്ന് വെട്ടുന്ന മടൽ വല്ലൊരു ഓലയ്ക്ക് കെട്ടും, ഓല കെട്ടും, അത് ചെയ്യും, ഇത് ചെയ്യും. തെങ്ങ് പുഞ്ചിരിച്ച് വിളിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് ഇക്കാര്യത്തിൽ പേടിയില്ല. അതെന്നാ? ദേ കുഴിത്തെങ്ങ് എന്നിൽ നിന്ന് അടർന്ന് വീണ തേങ്ങ എടുത്ത് പാകി കൊണ്ടുവച്ചിരിക്കുന്ന കുഴിത്തെങ്ങ് ദേ അവിടെ നിൽക്കുന്നു. ഞാനൊരിക്കൽ മറിയുന്നതിന് മുമ്പ് എൻ്റെ കുഴിത്തെങ്ങ് കാല പായ്ക്കും, ഫലം കായ്ക്കും, ഫലം കായ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാം എൻ്റെ കുഴിത്തെങ്ങ് ഫലം കായ്ക്കും? വെറുതെ മക്കളെ പോറ്റി വളർത്തി, പെറ്റ് വളർത്തി, മുലയൂട്ടി വളർത്തി, മൂക്കം പാമ്പിനെ ഇട്ടേച്ച് നീ ഒരിക്കൽ ചാകും. അവൻ വട്ടം നടന്ന് വല്ലവരെയും കൊത്തി ചത്ത് വല്ലവരും അവനെ തല്ലി കൊന്ന് കുഴിച്ചിടും. അത് വരാതിരിക്കാൻ ജീവനോടിരിക്കുമ്പോൾ കുഴിത്തെങ്ങിനെ കാണണം. ദേ എൻ്റെ കുഴിത്തെങ്ങ്. എൻ്റെ അപ്പൻ അങ്ങനെയല്ല, ഭാഗ്യം ലഭിച്ച ഒരുവനായിരുന്നു, ഏഴംകുളം മത്തായി വിദേശി. വയ്യാതെ കിടന്ന കാലത്ത് ചോദിച്ചെന്തെങ്കിലും നിരാശയുണ്ടോ? എൻ്റെ അപ്പൻ്റെ വാക്ക് ഇങ്ങനെ ആയിരുന്നു, എനിക്കോ
ഇട ഞാൻ നിന്ന വേദികളിൽ നിൽക്കാൻ എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ള എൻ്റെ മക്കളെ നാലാമ്പിള്ളാരെ കണ്ടച്ചാൽ ഞാൻ പോകുന്നത്. എനിക്കൊരു നിരാശയില്ല, അവരെ അടിച്ചോളുമെന്ന്. മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ അടുക്കൽ ചെന്ന് എൻ്റെ അപ്പനോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ വാക്ക്, മക്കളെ അപ്പച്ചൻ തുടങ്ങി വെച്ചത് ബാക്കി തീർത്തോണം. ഇന്നും അങ്ങനെയാണ് നിൽക്കുന്നത്, അപ്പച്ചൻ തുടങ്ങി വെച്ച എൻ്റെ ബാക്കി. പ്രൈസ് ദ ലോർഡ്. എൻ്റെ ജ്യേഷ്ഠൻ ചില നാളുകൾക്ക് മുമ്പ് കർത്താവിൽ ചേർക്കപ്പെട്ടു, താൻ നന്നായി അധ്വാനിച്ച് അക്കരയ്ക്ക് പോയി. ഇന്ന് കൃപയാൽ ഞാനും ഇത്രത്തോളം നിൽക്കും. ഞാൻ രാവിലെ പ്രാർത്ഥിച്ചപ്പോഴും പറഞ്ഞ വാക്ക്, കർത്താവെ ആയുസ്സും ആരോഗ്യവും തരുന്നതിനാൽ സ്തോത്രം. ഓരോ ദിവസത്തേക്കുള്ള അന്നന്ന് തന്നുപോറ്റുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്കെല്ലാം തലമുറ തലമുറയായി പറയുവാനുള്ളത് കുഴിത്തങ്ങ് കിളുത്ത് വരുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് ഫലം കായ്ക്കും. കുഴിത്തെങ്ങിനെ നോക്കിക്കൊണ്ട് കൊന്നത്തെങ്ങ് ഒരിക്കൽ പറഞ്ഞു, കുഴിത്തെങ്ങ് ഇനി എനിക്ക് കുറച്ച് കാലമേ, അത് കഴിയുമ്പോൾ എന്നെ വെട്ടിത്തട്ടും. നീ യജമാനന് വേണ്ടി ഫലം കായ്ച്ചു കൊള്ളണം. ലഭിക്കുന്നിടത്തോളം ഫലം യജമാനൻ്റെ മണ്ണിലിട്ട് കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് നിന്നെ വളർത്തിക്കൊണ്ടുവരുന്നത്, വളവിട്ട് വളർത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നിൻ്റെ കൂടെ സഞ്ചരിച്ചവൻ ആ പഴത്തൊലിയുടെ പുറത്ത് ബൈക്ക് കയറി തെറ്റിയടിച്ച് ചെന്ന് ട്രാൻസ്പോർട്ടിൻ്റെ കീഴിലോട്ട് കയറി അവൻ തൊലഞ്ഞല്ലോ. അവൻ്റെ പേരൊക്കെ പേപ്പറിൽ വന്നില്ലേ? നിന്നെ ദൈവം തമ്പുരാൻ സൂക്ഷിച്ച് നിർത്തിയതേ. ഹല്ലേലൂയ. കുഴിത്തങ്ങെ ഫലം കായ്ക്കാനാ. പ്രൈസ് ദ ലോർഡ്. നിൻ്റെ കൂടെ ഉള്ളവരുടെ എത്ര എണ്ണത്തിൻ്റെ കാല് മുറിച്ചു, അവനൊക്കെ ഇരുന്ന് നിരങ്ങുകയല്ലേ. നിന്നെ ആരോഗ്യത്തോടെ കാക്കുന്നത് കുഴിത്തങ്ങേ ഫലം കായ്ക്കാനാ. ഓർത്തോണം. പുറകെ വരുന്ന സന്തതികൾക്ക് ഒരു വലിയ മെസ്സേജ് കൊടുത്തിട്ട് മാത്രമേ ഈ തലമുറ മാറിപ്പോകാവൂ. നമ്മളങ്ങനൊരു സാഹചര്യത്തിലേക്ക് വന്ന് നിൽക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഇനി ഈ ദേവാലയം അല്ലെങ്കിൽ സമാഗമന കൂടാരം ദാവീദിൻ്റെ കാലമായപ്പോഴേക്കും എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കൂടെ നമുക്ക് പഠിക്കണം. നമുക്ക് വായിക്കാം ഒന്ന് ദിനവൃത്താന്തം 21-ാം അധ്യായം അതിൻ്റെ 29-ാമത് വാക്യം. ഗിബയോനിലെ പൂജാഗിരിയിൽ വെച്ചിരിക്കുകയായിരുന്നു ഈ ദൈവത്തിൻ്റെ ആലയമെന്ന സമാഗമന കൂടാരം ചുരുട്ടിക്കെട്ടിയ ഒരു ഭാഗത്ത്. ആരാധനയില്ല, അരുളപ്പാട് ചോദിക്കാൻ ചെല്ലാൻ ഭയം. ഭയം വരാൻ കാരണമുണ്ട്, വഴിതെറ്റിയ ജീവിതത്തിന് അടിമയായി കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കാൻ ഭയക്കും. പാപം ചെയ്യുന്നവൻ പ്രാർത്ഥന അവസാനിപ്പിക്കും, ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ പാപം ചെയ്യുന്നത് അവസാനിപ്പിക്കും. ഇത് രണ്ടും കൂടെ ഒരിക്കലും ഒരുപോലെ കയറിപ്പോകത്തില്ല. പാപം ചെയ്യുക, പ്രാർത്ഥിക്കുക, പാപം ചെയ്യുക, നോ, അത് നടക്കത്തില്ല. ഒന്നുകിൽ പ്രാർത്ഥന നിർത്തും, പാപം നിൻ്റെ ജീവിതത്തിൽ പ്രബലപ്പെടും, അത് നിന്നെ അടിമയാക്കും. അല്ലെങ്കിൽ പാപം ചെയ്യുന്നത് നിർത്തും, പ്രാർത്ഥന നിൻ്റെ ജീവിതത്തിൽ പ്രബലപ്പെടും, അതിൻ്റെ ആളായി നീ മാറും. അങ്ങനെയാണ് ഇന്ന് വരെ കണ്ടിട്ടുള്ളത്. ദാവീദിൻ്റെ ജീവിതത്തിൽ പരുവക്കേടുണ്ടായപ്പോൾ അരുളപ്പാട് ചോദിക്കാൻ ചെല്ലാൻ മടി. പരുവക്കേടൊക്കെ നമുക്കൊക്കെ അറിയാം, എനിക്ക് വിസ്തരിക്കാൻ വയ്യായേ. ബഹുമാനീയനായ മനുഷ്യൻ്റെ ദേഹത്ത് കരുതേക്കാനൊന്നും എന്നെ കൊണ്ടൊക്കെയാലും. അനാലയത്തിൽ ചെന്ന് ദൈവത്തോട് അരുളപ്പാട് ചോദിക്കാൻ ഭയന്നു. ഇങ്ങനെ വന്നപ്പോൾ ദൈവം ചെയ്തതെന്താ? സങ്കീർത്തനക്കാരൻ അതിനെക്കുറിച്ച് വിസ്തരിച്ചിരിക്കുന്നു. 78-ാമത്തെ സങ്കീർത്തനം എടുത്താട്ട്, 60-61 വാക്യങ്ങൾ. ആകയാൽ അവൻ ശീലോവിലെ തിരുനിവാസവും താൻ
മനുഷ്യരുടെ ഇടയിൽ അടിച്ചിരുന്ന കൂടാരം ഉപേക്ഷിച്ചു തന്റെ ബലത്തെ പ്രവാസത്തിലും തന്റെ മഹത്വത്തെ ശത്രുവിന്റെ കയ്യിലും ഏൽപ്പിച്ചു കൊടുത്തു ആകയാൽ താൻ ശീലോവിൽ അടിച്ചിരുന്ന ശീലോവിലെ കഥ നമുക്കെല്ലാം അറിയാവുന്നതാ ശീലോവിലെ കഥ അവിടുത്തെ ഏറ്റവും മെയിൻ പ്രധാന ആചാര്യനായിരുന്നത് ഇച്ചിരി വണ്ണമുള്ള ഒരു മനുഷ്യനാണ് അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് സ്ഥൂലിച്ചവനാണ് സ്ഥൂലിച്ചവനും പിന്നെ കണ്ണു കാണാൻ വയ്യാതെ ഈയോട തിന്ന് കണ്ണടഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ വരുന്ന സകല സംഗതികളും ആദ്യം ചെന്നവൻ്റെ മക്കൾ ഒഫ്നിയും ഫെനഹാസും ആൾ വിട്ട് മുപ്പല്ല് കൊണ്ട് കുത്തിയടുപ്പിക്കും അയ്യോ ഇത് യാഗം കഴിച്ചിട്ട് തരാം അത് പുരോഹിതനെ വറക്കാനാണ് അത് പുരോഹിതനെ വറക്കാനാണ് നീ ഇങ്ങനെ വറുത്തതെല്ലാം കൂടെ തിന്ന് പെനത്ത് സൂലിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രഷറും ഷുഗറും അന്ന് പിന്നെ ഈ ടെസ്റ്റിംഗ് ഇല്ലാത്തത് കൊണ്ട് അത് കണ്ടുപിടിക്കാൻ ഉമാർ കൊത്തില്ല എല്ലാം കൂടെ തിന്ന് പെനത്ത് പടിവാതുക്കലിരുന്നപ്പോൾ അശുഭകരമായ ഒരു വാർത്ത കേട്ട് പുറകോട്ട് വീണ് പെടലി ഒടിഞ്ഞ് ചത്തുപോയ മനുഷ്യൻ അയാളുടെ പേരെന്നാ ഏ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ ഏലി ഏലിയാവ് ഏലിശ എത്ര ആണ് എത്ര പെണ്ണ് ആ ഇടയ്ക്കൊരു ഇതുകൂടെ വേണമല്ലോ ചിന്തിച്ചേ സഹോദരിമാർ ഏലി ഏലിയാവ് ഏലിശ എത്ര പെണ്ണ് എത്രയാണ് എത്ര മോളെ കുഞ്ഞിനോടാണ് ഞാൻ ചോദിച്ച പാട്ടുപാടിയ ആളിൻ്റെ മോളാണോ ആ മോളെന്ന് പറഞ്ഞേ ഏലി ഏലിയാവ് ഏലിശ എത്ര ആണ് എത്ര പെണ്ണ് ഏ മൂന്ന് വേണം അതവനെ അവനിതൊന്നും കേട്ടില്ല അവനിത് പിടുത്തമാണ് ഇവിടെ കുഞ്ഞെ പിടിക്കാൻ ഈ കുന്തരാണ്ട് ഇവിടെ കൊണ്ട് വച്ചിട്ടുണ്ട് നീ ഇതും പിടിച്ചുകൊണ്ടിരുന്ന ഇത് പറയുന്നത് കേൾക്കത്തില്ല സാധാരണ എങ്ങനെ ഞാനിത് പിടിപ്പിക്കുന്നതല്ല പിന്നെ എന്നേക്ക് എൻ്റെ പ്രിയ സ്നേഹിതനോടുള്ള എൻ്റെ പ്രിയ നിമിത്തം ഞാനങ്ങ് അനങ്ങാതെ നിൽക്കുക മോനെ ഏലി ഏലിയാവ ഏലിച്ച എത്ര ആണ് എത്ര പെണ്ണ് ഇവിടെ പറഞ്ഞ പോലും നീ കേട്ടില്ല ഇതേ ഉള്ളു ഇതിൻ്റെ ഗുണം ഇതും വെച്ചുകൊണ്ടിരുന്നാൽ ഈ മോളതിൻ്റെ കൃത്യം പറഞ്ഞു എന്തുവാ മൂന്ന് വേണ ഏലി പുരോഹിതൻ ഏലിയാവ് പ്രവാചകൻ ഏലിശ പ്രവാചകൻ പ്രവാചക ശിഷ്യൻ ഏലി ഏലിയാവ് ഏലിശ ആ അറിഞ്ഞിരിക്കണം ദേ ഏലി പുരോഹിതൻ്റെ കാലത്ത് അവൻ്റെ മക്കൾ രണ്ടും പടയിൽ പെട്ടുപോയി ഇസ്രായേലിൽ നിന്ന് മഹത്വം പൊയ്പോയി അതായത് പെട്ടകം പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഭാര്യ ഫിനഹാസിൻ്റെ ഭാര്യ ഒരു മകനെ പ്രസവിച്ചു ആ കൊച്ചന് ഈഖാബോദ് എന്ന് പേരിട്ടു വാർത്തയറിഞ്ഞ് അപ്പൻ ഉമ്മരപ്പടിക്ക് എന്ന് പുറകോട്ട് വീണ് പെടലി ഓടിഞ്ഞ് ചത്തു പണ്ട് കഴുതേ ഇങ്ങനെ പെടലി ഓടിച്ച് കൊല്ലണമെന്ന് പുസ്തകത്തിൽ പ്രമാണമുണ്ട് കഴുതയ്ക്ക് കിട്ടിയ മരണമാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ തമ്പുരാൻ തൻ ശീലോവിലടിച്ചിരുന്ന തൻ്റെ തിരുനിവാസം ഉപേക്ഷിച്ചു ഇന്ന് ആരാധനയില്ല യാതൊന്നുമില്ല കോവിഡ് പിടിച്ചിട്ടല്ല നിൻ്റെ അകത്ത് കോവിഡ് വന്നതാ കുഴപ്പം പാപത്തിൻ്റെ കോവിഡ് ചെന്നുകൂടാൻ ഇടമുണ്ടായാലും പോകുന്നില്ല ഓ കോവിഡ് പോകുന്നില്ല ഈ കോവിഡ് ആകുമ്പോണ്ട് അവിടെ പോയി ക്യൂ നിൽക്കുന്നില്ലയോ എവിടാ റേഷൻ കടയിൽ 10 രൂപയ്ക്ക് 10 കിലോ അരി കിട്ടും റേഷൻ കടയിൽ ചെന്ന് നിൽക്കുക കാലും പിടിച്ചുകൊണ്ട് അവിടെ വട്ടം വരച്ച് വെച്ചിട്ടുണ്ട് അവിടെ അല്ലാതെ ഇങ്ങോട്ട് കയറിയ അരിയും കിട്ടത്തില്ല ഒരു പൊരിയും കിട്ടത്തില്ല വീട്ടിൽ പോകേണ്ടി വരും അവിടെ ചെന്ന് അങ്ങ് നിൽക്കുക വയ്യോളം വെളുക്കോളം നിൽക്കുക എന്തിനാ 10 കിലോ അരിക്ക് ആലയത്തിൻ്റെ കാര്യത്തിൽ അയ്യോ കോവിഡാ പോകത്തില്ല ആരാ മോൻ എന്തെടുക്കാത് ഇതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു നീ അങ്ങ് ഓഫ് ചെയ്തേ നോക്കിക്കോണേ പണ്ടേ അമേരിക്കയിലെ അവിടുത്തെ ഭരണാധിപൻ പ്രസംഗിച്ചത് ബുഹമാസുകാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു പരാതി വന്നു കാരണം അന്ന് ഈ റേഡിയോ തരംഗങ്ങളാണ് ഇന്നത്തെ പോലുള്ള പദ്ധതികളൊന്നുമില്ല റേഡിയോ തരംഗത്തിൽ കൂടെ പ്രസംഗിച്ചു വിടും അവർ റേഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ചെങ്കിലും സംഗതി കിട്ടിയില്ല ബുഹമാസുകാർക്ക് അപ്പോൾ അവർ പരാതി പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് പ്രസിഡൻ്റ് അവർ പറഞ്ഞു അതെന്താന്ന് തിരക്കണമെന്ന് തിരക്കി ചെന്നപ്പോൾ വലിച്ചിട്ടിരുന്ന ചെമ്പ് കമ്പി മുറിഞ്ഞു കിടക്കുന്നു ആ കണക്ഷൻ വിട്ടുപോയി
ഇത് ആരടാ മുറിച്ചെന്ന് ചോദിച്ചപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ആരെയും കിട്ടിയില്ല. പിന്നെ ചെറു കിളികളാണ്, അവരെ അറസ്റ്റ് ചെയ്യാനൊക്കത്തില്ല. അവർ കയറിയിരുന്ന് ദിനേന കാഷ്ടിച്ചു കൊണ്ടേയിരുന്നു. ചെറുകിളിയുടെ കാഷ്ടം വീണാൽ ഇത് ദ്രവിച്ച് 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 പൊട്ടും. തക്ക സമയമാകുമ്പോൾ മെസ്സേജ് അങ്ങ് എത്തത്തില്ല. മക്കളെ മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ചെറുകിളികളെ അതാ ഞാൻ ഈ പേടിക്കുന്നത്. കുറ്റങ്ങളുകാർ കാണിക്കുന്ന ഓരോന്നിന് ഈ മെസ്സേജ് മുറിയും, അത് വരാതിരിക്കാനാണ് നേരത്തെ ഈ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലായ മോനെ? അപ്പോൾ നോക്കണം, ഈ ദേവാലയം ഉപേക്ഷിച്ച് തമ്പുരാൻ ദാവീദിനോട് പറയുക, ഞാൻ കൂടാരങ്ങളിൽ നിന്ന് കൂടാരത്തിലേക്കും തിരുനിവാസങ്ങൾ തിരുനിവാസത്തിലേക്കും ആലയത്തിൽ നിന്ന് ആലയത്തിലേക്കും മാറി മാറിയും നീ എനിക്ക് വേണ്ടി ഒരാലയം പണിയുമോ? ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ഈ ശബ്ദം കേട്ട നമ്മുടെ ദാവീദ് രാജാവ് ഒരു വലിയ തീരുമാനമെടുക്കുകയാണ്. എന്താ തീരുമാനം? 132 സങ്കീർത്തനം അതിൻ്റെ 2 മുതൽ ചില വാക്യങ്ങൾ താഴോട്ട് വായിച്ചാട്ട്. ആ അവൻ യഹോവയോട് സത്യം ചെയ്ത് യാക്കോബിന്റെ വല്ലഭൻ നേർന്നത് എന്തെന്നാൽ, ആ ഞാൻ യഹോവയ്ക്ക് ഒരു സ്ഥലം യാക്കോബിന്റെ വല്ലഭൻ നിവാസം കണ്ടെത്തും വരെ ആ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കയില്ല, ആ എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല, ആ ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കവും ആ എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. ആ നാം എഫ്രാത്തയിൽ അതിനെ കുറിച്ച് കേട്ടു പ്രൈസ് ദി ലോർഡ്, എഫ്രാത്തയിൽ വെച്ച് ഈ ശബ്ദം എനിക്കുണ്ടായി, ഞാൻ അതിനെക്കുറിച്ച് കേട്ടു. എന്നാൽ വനപ്രദേശത്ത് ആലയം ഞാൻ കണ്ടു. അതുകൊണ്ടാണ് പറഞ്ഞത് യഹോവയുടെ ആലയം പണിതില്ല, പണിക്ക് മുമ്പേ ഉണ്ടായ വെളിപ്പാട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ ആലയത്തെക്കുറിച്ചുള്ള വെളിപ്പാടിൻ്റെ പിൻപിൽ അവൻ്റെ മകനായിരിക്കുന്ന ശലോമോൻ്റെ കയ്യിൽ സംഗതികളെല്ലാം കൊടുത്ത് ആലയത്തിന് വേണ്ടി വട്ടം കൂട്ടി ഈ ശ്രേഷ്ഠനായ കർത്തൃപ്രത്യൻ. അവൻ ദാവീദ് തൻ്റെ കാലത്തു തന്നെ താമ്രവും കല്ലും സ്വർണവും വെള്ളിയും ഇരുമ്പും അളവ് കൂടാതെ ഉണ്ടാക്കിയിട്ടു. പക്ഷേ അരുളപ്പാടുണ്ടായി, നീ പണിയണ്ട, നീ പണിയണ്ട, കാര്യം നിൻ്റെ കൈ രക്തം പുരണ്ടിരിക്കുന്നു, രക്തം പുരണ്ട നിൻ്റെ കൈ കൊണ്ട് ആലയം പണിയണ്ട. പക്ഷേ മുമ്പേ പറഞ്ഞതുപോലെ നിൻ്റെ കുഴുത്തം കണ്ടല്ലോ, അവനെക്കൊണ്ട് പണിയിക്കണം. നിന്നെക്കൊണ്ട് ചെയ്യാനൊക്കാത്ത കാര്യങ്ങൾ നിൻ്റെ സന്തതിയെക്കൊണ്ട് ചെയ്യിച്ച് വിശ്വസ്തത പാലിക്കുന്നൊരു കർത്താവുണ്ട്. അവനെ ആരാധിക്കുവാനും സേവിപ്പാനും അവനെ സ്തുതിക്കുവാനും നാം ഇവിടെ കൂടി വന്നിരിക്കുക. കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങളുണ്ടാകുന്നതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ആമേൻ. നമുക്ക് ആ ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരുമ്പോൾ, സോറി, ശമുവേലിൻ്റെ പുസ്തകം 2 ശമുവേൽ 7:1-6 വാക്യങ്ങൾ ഇവിടെ നമ്മുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി വായിക്കുന്നു. ആ വായിച്ചാട്ട്. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം രാജാവ് തന്റെ അരമനയിൽ വസിക്കും കാലത്ത് ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ തിരശീലയ്ക്കകത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നാഥാൻ രാജാവിനോട്, നീ ചെന്ന് നിന്റെ മനസ്സിൽ ഓർക്കുകയും ചെയ്തു കൊള്ളുക, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ടാണ് വട്ടം കൂട്ടിയത്. അതുകൊണ്ടാണ് തൻ തീരുമാനമെടുത്തത്. എന്താ തീരുമാനിച്ചത്? ഞാൻ ഇസ്രായേലിൻ്റെ ദൈവത്തിന് ഒരാലയം ഒരു നിവാസം കണ്ടെത്തും വരെ ഇനി ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കിടക്കയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കയും ഇല്ല എന്ന് പറഞ്ഞാൽ ഓറക്കിളച്ച് ഉണ്ടാക്കി ഒത്തിരി 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 തീരുമാനമെടുത്താൽ അങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്. ഇഷ്ടം പോലെ ഉണ്ടാക്കി തൻ്റെ മകൻ്റെ കയ്യിൽ കൊടുത്തു. അവനോ ദേവാലയത്തിന് പണി ചെയ്യുവാൻ
ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനായി. അവനെക്കുറിച്ച് പറയുന്നത്, നിന്റെ മകൻ ദേവാലയം പണിയട്ടെ, അവൻ ഇളം പ്രായമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇളം പ്രായക്കാര് ആലയപ്പണിക്ക് നിൽക്കണം. കേട്ടോ രൂപസേ, ആ ഇളം പ്രായമല്ലോ, ഒത്തിരി പണിയാനുണ്ട് ഇനി. പ്രൈസ് ദി ലോർഡ്. അപ്പൻ തുടങ്ങി വെച്ചത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇളം പ്രായമല്ലോ, അതുകൊണ്ട് അവൻ പണിയട്ടെ. അങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുത്തു. അവനോ സീതോന്യരെ വിളിച്ചിട്ട് ആലയത്തിനു വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. അത് ഈ തിരുവചനത്തിൽ ആ ഭാഗത്ത് നമുക്ക് വായിക്കാനുണ്ട്. നമുക്ക് രാജാക്കന്മാരുടെ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 5-ാം അധ്യായം 2-ാം വാക്യവും 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും വായിക്കണം. ശലോമോൻ ഹീരാമിന്റെ അടുക്കൽ ആളയച്ചു അറിയിച്ചത്, എന്തെന്നാൽ എന്റെ അപ്പനായ ദാവീദിന്റെ ശത്രുക്കളെ യഹോവ അവന്റെ കാക്കീഴാക്കും വരെ ചുറ്റുമുള്ള യുദ്ധം ഹേതുവായി തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിയുവാൻ അവനെ കഴിഞ്ഞില്ല എന്ന് നീ അറിയുന്നുവല്ലോ. എന്നാൽ ഇപ്പോൾ ഒരു പ്രതിയോഗിയോ ഞാൻ വിചാരിക്കുന്നു. സീദോന്യരെ പോലെ മരമുറിപ്പാൻ പരിചയമുള്ളവർ ഞങ്ങളുടെ ഇടയിൽ ആരുമില്ല എന്ന് വിവരമുള്ളവന്റെ വാക്കാതെ എല്ലാവരും മുറിച്ചാൽ ഒക്കത്തില്ല. അതുകൊണ്ടാണ് സീതോന്യരെ പോലെ മരം മുറിക്കാൻ കൊള്ളാവുന്നവർ ഞങ്ങളുടെ ഇടയിലില്ല. രാജാവ് ശലോമോന്റെ വാക്കുകളായത്, സീതോന്യരെ പോലെ മരം മുറിക്കാൻ അറിയാവുന്നവർ ഞങ്ങളുടെ ഇടയിലില്ല. അതുകൊണ്ട് അറിവുള്ളവനെ കൊണ്ട് മുറിക്കാനുള്ള ക്രമീകരണം ചെയ്യുകയാണ് ആര്? ശലോമോൻ. നമുക്കിനി ഇവിടെ നിന്നൊക്കത്തില്ല, അങ്ങോട്ട് പോകാം. ദേവാലയത്തിൻ്റെ പണിക്ക് വേണ്ടി മരം മുറിക്കുവാൻ സീതോന്യർ കയറിയിട്ടുണ്ട്. അവർ ദേവാലയത്തിനു വേണ്ടി മരം മുറിക്കുന്നു. ഓർഡർ കൊടുത്തിരിക്കുന്നത് ശലോമോൻ ദ ഗ്രേറ്റ്. 40 സംവത്സരം ഇസ്രായേലിനെ ന്യായപരിപാലനം ചെയ്യാൻ, മൊത്തത്തിലുള്ള, അതായത് യഹൂദ എന്നും ഇസ്രായേൽ എന്നും രണ്ടായി തിരിയാതെ മൊത്തത്തിലുള്ള ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത 3 പേരിൽ അവസാനത്തെ കണ്ണിയാണ് ശലോമോൻ. ആദ്യത്തെ കണ്ണിയാണ് ശൗല്, 2-ാമത്തെ ആളാണ് ദാവീദ്, 3-ാമത്തെ ആളാണ് ശലോമോൻ. ശലോമോൻ ആലയം പണിയേണ്ടതിന് വേണ്ടി, അതിന് ശലോമോൻ്റെ ദേവാലയം എന്ന് പിൽക്കാലങ്ങളിൽ പേര് അറിയപ്പെട്ടിരുന്നു ചരിത്രത്തിൽ. ദേവാലയത്തിന് കൊണ്ടുവരുവാനുള്ള തടി സീദോന്യർ മുറിക്കുകയാണ് ലെബാനോനിൽ നിന്ന്. അവിടെ താഴോട്ട് വായിച്ചു, 9 വരെ വായിച്ചോ. ഞാൻ സീതോന്യരെ പോലെ അവിടെ മരു വായിച്ചു കേട്ടോണം. കേട്ടു ഞാൻ ചെയ്യാം. എന്റെ വേലക്കാർ ലെബാനോനിൽ നിന്ന് കടലിലേക്ക് അവയെ ഇറക്കിയ ശേഷം ഞാൻ ചങ്ങാടം കെട്ടിച്ച് നീ പറയുന്ന സ്ഥലത്തേക്ക് കടൽ വഴിയായി എത്തിച്ച് കെട്ടടിപ്പിച്ച് തരാം. നീ ഏറ്റുവാങ്ങണം. ലെബാനോനിൽ കിടക്കുന്ന തടി യാഫെ തുറമുഖത്ത് കൊണ്ടുവരണമെങ്കിൽ അതിന് ചില പ്രക്രിയകളുണ്ട്, ചില ഇടപാടുകളുണ്ട്. അത് ചെയ്തു തീർത്തെങ്കിൽ മാത്രമേ, നീ ഏറ്റുവാങ്ങണം.
ഏറ്റുവാങ്ങുന്ന വരെ അവിടെ എത്തിക്കുവാനുള്ള ചുമതല ഹീരാമിനുള്ളതാണ്. ഹീരാം തൻ്റെ ആളുകളെ കൊണ്ട് മുറിപ്പിക്കുക. പിന്നെ തടിവെട്ടാൻ ചെല്ലുമ്പോൾ വെട്ടാൻ അറിയാവുന്നവൻ വെട്ടിയില്ലെങ്കിൽ നീ കോടാലി അവിടെ ഉപേക്ഷിച്ചിട്ട് നിന്നെ വല്ലവരും പൊക്കിയെടുത്തുകൊണ്ട് പോകേണ്ട ഗതികേട് വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് വെട്ടി മുറിച്ച് നിൻ്റെ ദേഹത്ത് തന്നെ ഇടും. അതുകൊണ്ടാണ് പറഞ്ഞത് സീതോന്യരെ പോലെ ഈ മരം മുറിക്കാൻ അറിയാവുന്നവർ ഞങ്ങളുടെ ഇടയിലില്ല. ചെന്നാൽ ഉടനെ ചവിട് വെട്ടത്തില്ല. ശ്രദ്ധിക്കണം, ചെന്നാൽ ഉടനെ ചവിട് വെട്ടത്തില്ല. മരം വെട്ടാൻ അറിയാവുന്നവൻ ചെന്നാൽ ആദ്യം മരത്തിൻ്റെ നിൽപ്പ്, അതിന് നില നോക്കുകയെന്നാണ് പറയുന്നത്. അതിൻ്റെ നിലയൊന്ന് നോക്കിയിട്ട് പതുക്കെ കയറേണ്ടവനെ കയറ്റിവിടും. അവനിത് മൊത്തം കോതണം. കോതി മാറ്റുക എന്ന് മാത്രമല്ല, പിടിച്ചാൽ കയറി പിടിച്ച് നിൽക്കുന്ന പ്ലാച്ച് വള്ളികളുണ്ട്. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു വള്ളിയുടെ പേരാണ് പ്ലാച്ച് വള്ളി. ഞാനും ട്രംപറ്റ് വായിക്കുന്ന കുഞ്ഞുമോനുമൊക്കെ പ്ലാച്ച് വള്ളി കണ്ടിട്ടുണ്ട് ഇല്ലയോ? പിന്നെ അത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു നാരെടുത്താൽ ഈ വിരൽ കണ്ണുകളെ പിടിച്ച് പൊട്ടിക്കാനൊക്കത്തില്ല, വിരൽ മുറിഞ്ഞ് പോകും. ഇങ്ങനെയുള്ള വള്ളികൾ ഏതാണ്ട് ഈ വണ്ണത്തിൽ കെട്ടിപ്പിടഞ്ഞ് കെട്ടിപ്പിടഞ്ഞ് ഈ വട്ടമിട്ട് ചുറ്റി വനത്തിൽ കിടക്കുക. ചെന്ന് വെട്ടി താഴെ വീഴാതെ നിന്നാടുകയല്ലാതെ ഒരു നിവൃത്തിയില്ല. ഇന്നെല്ലാവരും വെട്ടുകാരാണ്. പണ്ട് ഞങ്ങളുടെ കൊടിത്തോട്ടം പറഞ്ഞ പോലെ മൂന്ന് യോഹന്നാന്മാരായി നാശം ഉണ്ടാക്കുന്നതെന്ന്. ഒന്നൊരു പഴയ യോഹന്നാൻ, അതായത് പൊയ്കേൽ യോഹന്നാൻ, പുള്ളി ഉണ്ടി ഉണ്ടാക്കുന്നതെല്ലാം ഉണ്ടാക്കിച്ച് പുള്ളി പോയി. ഇപ്പോൾ ഒരു യോഹന്നാൻ ഇറങ്ങിയിട്ടുണ്ട്, കെ പി യോഹന്നാൻ. അങ്ങേരും ഇപ്പം അറിയാമല്ലോ, ഞാൻ വിസ്തരിക്കണ്ട. ഈ ഇടയ്ക്ക് മറ്റൊരു യോഹന്നാൻ ഇറങ്ങിയിട്ടുണ്ട്, വൈ യോഹന്നാൻ. ഇളിപ്പൻ ഇറങ്ങി പറയുക, സ്നാനവും വേണ്ട, തിരുവത്താഴവും വേണ്ട, നിങ്ങളെല്ലാം ഇനി വന്നാൽ മതി, എനിക്ക് കാശ് തന്നാൽ മതി, ഞാൻ ഏറ്റെന്ന സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. എടാ യോഹന്നാനെ, സീതോന്യർ മരം മുറിക്കണം, നിനക്ക് അറിയത്തില്ല മരം മുറിക്കാൻ. അറിവുള്ളവൻ കയറിയാൽ ആദ്യം ചെയ്യുന്നത് മരം കോതുകയല്ല, പ്ലാച്ചി വള്ളി വെട്ടും. പ്ലാച്ച് വള്ളി വെട്ടും. അവിടെയും ഇവിടെയെല്ലാം ബന്ധങ്ങൾ മുറിക്കണം. അത് പറയുമ്പോഴാണ് പലർക്കും വയ്യാതെ വരുന്നത്. തിരുവചനം പഠിപ്പിക്കുന്നു, സകല പാപവും മുറുകെ പറ്റുന്ന പാപവും വിട്ടാൽ നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. അതാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, പാപം ചെയ്യലും പ്രാർത്ഥനയും കൂടെ ഒരുമിച്ച് പോകത്തില്ല. വള്ളികൾ മുറിക്കണം. യോ, എങ്ങനെ ദോശാമ്മയുടെ മുഖത്ത് നോക്കി പറയും, ഇല്ലെങ്കിൽ നീ പോകത്തില്ല. ആദ്യം അവളെ മുറിച്ച് മാറ്റണം. അവളാണ് നിനക്കിടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്നത്. അവൾക്കൊരു ദോഷം, അവളിങ്ങനെ പലർക്ക് അയക്കുന്ന കൂട്ടത്തിലാളെ പൊട്ടാന്ന് നിനക്ക് അയച്ചത്. നീ വിചാരിക്കുന്ന അവളെ നിനക്ക് മാത്രമായി അയക്കുന്നു. പിന്നെ നീ ഉറക്കളച്ചൊക്കെ ഇരുന്ന് അതൊക്കെ നോക്കി, പിന്നെ ഒന്നുകൂടെ നോക്കി, ഒന്നുകൂടെ നോക്കി, അതിന് പറ്റിയ കുത്തെല്ലാം കുത്തി വെച്ച് കുളിങ്. നിൻ്റെ ഈ പ്ലാച്ച് വള്ളി കെട്ടിപ്പിടിച്ചിട്ടിരിക്കുന്നത് നീ താഴെ വീടത്തില്ല. നീ സൂമിനകത്ത് കയറ്റി സ്തോത്രം 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 എന്നൊക്കെ പറഞ്ഞ് വല്ലവരെയും കാണിച്ചാലും സീതോന്യര് മുറിക്കണം, എങ്കിലിത് ശരിയാകത്തുള്ളൂ. ആദ്യം നിൻ്റെ പ്ലാച്ചി വള്ളി വെട്ടും. അവേ ഒരാറ്റത്തുനിന്ന് തകർത്തു. അവളെ വെട്ടി മാറ്റി, ചെല്ലമ്മ വെട്ടി, കുഞ്ഞുഞ്ഞിനെയും വെട്ടി മാറ്റി, കൊച്ചോയെയും വെട്ടി മാറ്റി, അവസാനം ഐസക്കിനിട്ട് വെട്ടി. അവൻ കോവിഡ് പിടിച്ച് ചത്തു. നീ വിചാരിക്കോ ഞാൻ ആർക്കായിരിക്കും വെളിമിണ്ടാൻ ഒക്കോ, നിൻ്റെ ആയപ്പല്ല ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. ഇത് ആരെക്കുറിച്ച് പറയുന്നു? ആ ആർക്ക് വേണ്ടി പറയുന്നു? ആ നിനക്ക് വേണ്ടിയായി പറയുന്നു. പ്ലാച്ചി വള്ളി വെട്ടി, പിന്നെ ഉണ്ട് പരിപാടി, ഇലച്ചിൽ വെട്ടി തട്ടും. എല്ലാം വലിച്ചു മാറ്റം വേറെ, ആമ്പിള്ളേർ താഴെ നിപ്പുണ്ട്. പിന്നെ കൊള്ളിയിടണം, കൊള്ളിയിട്ട് മുറിച്ച് മാറ്റി ക്രമപ്പെടുത്തി ചിലതിനെ തൂക്കി ഇറക്കിയെങ്കിലും ഒക്കത്തുള്ളൂ. അതതിൻ്റെ വാക്ക്, തൂക്കി ഇറക്കണം. ചിലതിൻ്റെ ചെവിക്ക് പിടിച്ച് തൂക്കി ഇറക്കണം. തൂക്കി ഇറക്കുക എന്ന് അതിനെ പറയുന്നു. ഇവിടെ ഒരു കെട്ട്, അവിടെ ഒരു കെട്ട്, ഇടയ്ക്കിട്ടൊരു കെട്ട്. വെട്ടിക്കഴിഞ്ഞാൽ
ഇവൻ അങ്ങ് തൂങ്ങും. പിന്നെ അവനെ വലിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കൊണ്ടു തട്ടാൻ സീതോന്യരുണ്ട്. അവരെപ്പോലെ മരം മുറിക്കാൻ കൊള്ളാവുന്നൊരു വേറെയില്ല. എല്ലാവരും കയറി വെട്ടിയാൽ ഒക്കത്തില്ലെന്ന് അതാ ഞാൻ പറഞ്ഞു. സീതോന്യർ മരം മുറിക്കണം. അരുളപ്പാട് ലഭിച്ചവൻ തന്നെ കൈകാര്യം ചെയ്യണം. ഹല്ലേലൂയാ. ഇതെല്ലാം കഴിഞ്ഞ് വന്നാൽ താഴോട്ടിറങ്ങി നിന്ന് മട വയ്ക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. പണ്ടൊരുത്തൻ ചോദിച്ചു, തടി എങ്ങോട്ടാണ് വീണത്? കോടതിയിലാണ് ചോദിച്ചത്. അത് തെക്കോട്ട് വീണു വടക്കോട്ട് വീണെന്നല്ല പറഞ്ഞത്. എടാ വെട്ടുകാരൻ, അവനും വല്ല വിദ്യാഭ്യാസമുണ്ട്. അവൻ പറഞ്ഞു, മട വെച്ചോടത്തോട്ടാന്നേ വീണത്. എടാ അത് എങ്ങോട്ടാണ് വീണതെന്ന്? അങ്ങോട്ട് തന്നെയാണേ വീണത്. എടാ തടി എങ്ങോട്ടാണ് വീണതെന്ന്? മട വെച്ചോടത്തോട്ടാന്ന് പറഞ്ഞാൽ കേട്ടില്ലോ. ഇനി പിന്നെ കൂടെ കൂടെ എന്നോട് കയറി ചോദിക്കാൻ? ഹാ, അങ്ങേരു ഒരുത്തിന് അവിടെ കയറിയിരിക്കുന്നു. ഇവന് വിദ്യാഭ്യാസമുണ്ട്. അങ്ങേരുന്നൊക്കെ വിളിച്ചു. ആ കോടതി പറഞ്ഞു, ഇവനെ പുറത്തിറക്കി വിടും, ഇവന് ബോധമില്ലെന്ന്. ആ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നിനക്ക് ശിക്ഷ ബോധമില്ലാത്തവന് ഒരു ശിക്ഷയില്ലെന്ന്. അവനെ അങ്ങ് ഇറക്കി വിടുക. മട വെച്ചെടുത്തോട്ടേ മറിയത്തുള്ളൂ. മറിഞ്ഞു. തടി മറിഞ്ഞാൽ വലിച്ചുകൊണ്ട് താഴെ കൊണ്ടുവരണം. കെട്ടി വലിച്ചു കൊണ്ടുവരണം. തുളയിടണം. ഇതിനെ തുളയിട്ട് ആനയെ കൊണ്ട് പിടിച്ചു വലിച്ച് വക്ക കെട്ടുക എന്നാണ് അതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. വക്ക കെട്ടി താഴെ കൊണ്ടുവരുമ്പോഴത്തേക്കാണ് നീ രൂപാന്തരപ്പെടുന്നതായി അറിയുന്നത്. കാരണം വെട്ടിയിട്ടപ്പോൾ നിറം ഒന്ന്, വലിച്ച് താഴെ വന്നപ്പോൾ വേറൊരു നിറം. കാരണം പുറത്തെ തൊലിയെല്ലാം ഉരിഞ്ഞു പോയി. പലരും ലബാനോനിൽ നിൽക്കുന്നുള്ളൂ ഇപ്പോഴും. ലബാനോനിൻ്റെ പ്രതാപവും പറഞ്ഞ് ഞങ്ങൾ ആരാന്നറിയാമോ, ഞങ്ങൾ എവിടത്തുകാരാന്നറിയാമോ. എന്നാൽ ഒരുത്തൻ പറഞ്ഞ്, എൻ്റെ വീട് അങ്ങ് അമ്പളികുന്നത്താണ്. അങ്ങ് അമ്പളികുന്നത്ത് കേട്ടിട്ടുണ്ടോ? അമ്പളികുന്നത്താണ്. അപ്പോൾ അടുത്ത് നിന്നവൻ ചോദിച്ചു, പെമ്പള വീടോ? അപ്പോൾ ഇവൻ പറഞ്ഞു, അതങ്ങ് കുമ്പളികുന്നത്താണ്. ഇടയ്ക്ക് എവിടെയാലും എന്തുവാ, നിൻ്റെ ആ തൊലിപ്പുറത്തെ ഈ ഇരിപ്പുണ്ടല്ലോ, അത് വലിച്ച് താഴെ കൊണ്ടുവന്നില്ലെങ്കിൽ അത് തന്നെ പറയുന്നു ഞങ്ങൾ ആരാന്നറിയാം. നീ ആരായാലും എന്തുവാ, ഇയാൾ ഇങ്ങനെയല്ലയോ ഇരിക്കുന്നു. പണ്ടൊരിക്കൽ 21 ദിവസത്തെ ഉപവാസവും കഴിഞ്ഞിട്ട് ഞാൻ ഷേവ് ചെയ്യിക്കാൻ ബാർബർ ഷോപ്പിലോട്ട് കയറി. ഉടനെ ബാർബർ ഇരുത്തിയ ഉടനെ ഉണ്ടല്ലോ പണ്ടത്തെ ഒരു ഇടപാടാണ്, ഒരു പുത പുതപ്പിക്കും. ദൈവം തമ്പുരാനെ ഇന്നത്തെ പോലെ ഇങ്ങനെ പലർക്ക് പുതപ്പിക്കുന്ന അത് ഇന്നാന്നേ. പിന്നെ ഈ കോവിഡ് വന്നുകൊണ്ട് അങ്ങനൊരു ഗുണമുണ്ട്, ഒരുത്തനൊന്ന് പുതപ്പിച്ച് കഴിഞ്ഞാൽ മാറ്റിയിട്ട് അടുത്തതേ എടുത്തു. മറ്റേ അതാന്നോ, ആഴ്ചയിൽ ഒരിക്കലേ ഇവനെ കഴുകത്തുള്ളൂ. അതുവരെ ഞങ്ങളിത് വലിച്ചുകൊണ്ടിരിക്കണം, എൻ്റെ ഈ പുതയുടെ പുത. അതുകൊണ്ടൊരു കെട്ടുമൊക്കെ കെട്ടി പുറകിലിരുത്തി. ഓ, അനങ്ങാതിരുന്നു. ഇവനെ കുന്തിരാണ്ട അവിടുത്തെ രണ്ട് പിടി, അവിടെ ഒരു വാറുണ്ട്, ആ തോല് അതിനകത്ത് രണ്ട് വലിക്കൊക്കെ വലിച്ച് സോപ്പൊക്കെ പുരട്ടി പിടിച്ചപ്പോഴത്തേക്കും മൂർച്ചയില്ല. ഞാൻ പറഞ്ഞു.